ഞാൻ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്, അവരെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ച് ജലീൽ ദയവായി അവരെ അപമാനിക്കരുത്, അവർ ഉയർത്തിപ്പിടിച്ച ആദർശത്തെ അപമാനിക്കരുത്. ജലീൽ, നിങ്ങൾ ഒന്നാം തരം ഒറ്റുകാരനാണ്. നിങ്ങൾ ആദ്യം സിനിയ ആയിരുന്നു, അന്ന് നിങ്ങൾ സിനിയ ഒറ്റുകൊടുത്തു. നിങ്ങൾ പിന്നെ യൂത്ത് ലീഗായി, അന്ന് മുസ്ലിം ലീഗിന് നിങ്ങൾ ഒറ്റുകൊടുത്തു. ഇനി ഇതാ ഒറ്റുകൊടുക്കാൻ പിന്നെയും ആളുകൾ ബാക്കി. അത് സി പി എം ആണ്, അത് സി പി എമ്മിന് ഒറ്റുകൊടുക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ വല്ലാതെ കൈയടിക്കണ്ട. നിങ്ങൾ ഈ കൈയടിക്കുന്ന ആളുകൾ മുഴുവനും നാളെ കെ ടി ജലീൽ നിങ്ങൾ ഒറ്റുകൊടുക്കുമ്പോ അവിടെ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമസ്കാരം. ഇന്ത്യയിൽ ആദ്യമായി മാധവിക്കുട്ടിയെ കുറിച്ച് വിളിച്ചു പറഞ്ഞിട്ടുള്ള സൊസൈറ്റി എന്നുള്ള പ്രസിദ്ധീകരണമാണ്. അതിൽ കേരളത്തിൻ്റെ അതിൻ്റെ കറസ്പോണ്ടൻറ്റ്, ചീഫ് കറസ്പോണ്ടൻ്റായ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് രാജശേഖരൻ നായരാണ് അത് ലേഖനം എഴുതുന്നത്. അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ക്രൈമിൻ്റെ കവർ പേജ് ഇഷ്യൂ ആയിട്ട് ഞങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടായി. ലക്ഷക്കണക്കിന് കോപ്പികളാണ് അത് വിറ്റഴിഞ്ഞത്. എന്തായിരുന്നു അവരെക്കുറിച്ച് പ്രസിദ്ധീകരിച്ചതെന്ന് അറിയാമോ? ഇവർ തമ്മിലുള്ള ബന്ധം അത് വഴിവിട്ട ബന്ധമായി തീർന്നു, പിന്നെ സെക്ഷൽ റിലേഷനായി തീർന്നു എന്ന് കൃത്യമായി ലീല മേനോൻ പറയുകയുണ്ടായി. ഇതിനെ ആദ്യം സൊസൈറ്റി വന്നതിന് ശേഷം ഞാനത് പഠിക്കുകയും അവർ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ അവിടെ അവർക്ക് പരിചരിച്ചിരുന്ന ആളെ കണ്ടുപിടിക്കുകയും അങ്ങനെ അവരുടെ സഹായത്തോടെ ഇവർ തമ്മിലുള്ള സമാധാനി ഇവർ തമ്മിലുള്ള സംഭാഷണം ഞാൻ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ക്രൈമിൽ വളരെ വിശദമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. സാവി മാഗസിനിൽ പ്രസിദ്ധീകരിച്ച ശേഷം, സൊസൈറ്റി മാഗസിനിൽ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിൽ വന്ന ശേഷം ക്രൈമിൽ ഇത് വന്നതോടുകൂടി കേരളത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടായി. അങ്ങനെ വലിയ ഇഷ്യൂ ആയി തീർന്നു. പിന്നീടാണ് ഇവരെ മതപരിവർത്തനം നടത്തി കമലാദാസാക്കി മാറ്റിയത്. മാധവിക്കുട്ടിയെ കമലാദാസാക്കി മാറ്റി. അങ്ങനെ വലിയ ഇഷ്യൂ ആയിരുന്നു. ഇവരെ ആദ്യം കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് മെല്ലെ സൗഹൃദം പിടിച്ചു പറ്റിയ സമാധാനി ചതിക്കുകയായിരുന്നു. മതപരിവർത്തനം നടത്തി മുസ്ലിമാക്കി. അതിനുശേഷം ഇതിൽ ധാരാളം അവർക്ക് മനസ്സിലായി ഒരു ചതിയായിരുന്നു. ഒരു സ്നേഹവും അല്ല കല്യാണം നടത്തിയത്, പ്രണയം നടിച്ച് കല്യാണം നടത്തുകയായിരുന്നു എന്നുള്ളത് പിന്നീട് അവർക്ക് വെളിപ്പെടുകയും അവർക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. ഇങ്ങനെയെല്ലാം മാറിപ്പോയതിൻ്റെ നാലപ്പാട്ട് കുടുംബത്തിൽ തന്നെ വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കാര്യം. അങ്ങനെയുള്ള കമലാദാസിനെക്കുറിച്ച്, മാധവിക്കുട്ടിയെക്കുറിച്ച് നിയമസഭയിൽ നമ്മുടെ കെ ടി ജലീൽ പ്രസംഗം നടത്തുകയുണ്ടായി. നജീബ് കാന്തപുരവുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലാണ് മുസ്ലിം ലീഗിനെ നിലംപരിശാക്കിക്കൊണ്ട് നമ്മുടെ കെ ടി ജലീൽ പ്രസംഗിച്ചത്. ആ പ്രസംഗം കേൾക്കേണ്ടത് തന്നെയാണ്. അത് 100% സത്യസന്ധമായ ഒരു കാര്യമാണ്. കെ ടി ജലീലിനെക്കുറിച്ച് നമുക്ക് പല അഭിപ്രായക്കേടുകളും ഉണ്ടായിരിക്കാം, പക്ഷേ ഈ പ്രസംഗം വളരെ സത്യസന്ധമായ കാര്യമാണ്. ഞാനത് പ്രസിദ്ധീകരിച്ച എൻ്റെ ലേഖനം, അന്വേഷണ റിപ്പോർട്ട് പിന്നീട് അമേരിക്കയിലുള്ള ഒരു പ്രസിദ്ധീകരണം ഇംഗ്ലീഷിലാക്കി പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൻ്റെ കോപ്പി എൻ്റെ കൈവശമുണ്ടായിരുന്നു. അത് ഓഫീസുകളെല്ലാം മാറിയപ്പോൾ പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. പിന്നീടൊരു അവസരത്തിൽ ആ വന്ന ലേഖനം അതേപടി ഞാൻ പറയുന്നതാണ്. എന്തായാലും മാധവിക്കുട്ടി എന്ന് പറയുന്ന നമ്മുടെ സാഹിത്യകാരി കവയിത്രി ഇങ്ങനെ പ്രണയത്തിൽ ചാടുകയും അവരെ പറഞ്ഞു പറ്റിച്ച് സമാധാനി കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ്. ഒരു ചതിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നമ്മുടെ കെ ടി ജലീലിന്റെ പ്രസംഗം ഒന്ന് കേൾക്കാം. മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി അബ്ദുൽ സമദ് സമാധാനി സിമിയുടെ സംസ്ഥാന നേതാവായിരുന്നു. യെസ് പോയിന്റ് പറ അറിയില്ലേ? യെസ് യെസ് അറിയില്ലേ? യെസ് യെസ് അറിയില്ലേ നജീബിന്? യെസ് 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 ഇനിയും എന്നെ സർ ഇനിയും എന്നെ കൊണ്ട് പറയിപ്പിക്കാം. പോയിന്റ് പറ സാർ, കേരളത്തിലെ പ്രമാദമായ മതപരിവർത്തന കേസിൽ ശ്രീധരൻ പിള്ളയെ വക്കീലാക്കിയത് ആരാണ്? യെസ് യെസ് പോയിന്റ് പറയൂ ജലീൽ. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. യെസ് 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 എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. കേട്ടല്ലോ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലീല മേനോൻ പറഞ്ഞൊരു കാര്യമാണ്. ലീല മേനോൻ എന്താ പറഞ്ഞത്? ഇവർ സെക്ഷലി അവരെ ഉപയോഗിച്ചു എന്ന് കൃത്യമായി പറയുന്നുണ്ട്. സെക്ഷലി ഉപയോഗിച്ചു എന്ന് ലീല മേനോൻ, മരിച്ചുപോയി, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ലേഖികയായിരുന്നു,
ചീഫ് ബ്യൂറോ ചീഫായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് സൂര്യനിലെ കേസൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരാളാണ് ലീലാമേനോൻ. ജന്മഭൂമി പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു പിന്നീട്. അങ്ങനെയുള്ള ലീലാമേനോൻ വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു, ഇവരെ സെക്ഷ്വലി ഉപയോഗിച്ചിരുന്നു. ലീലാ മാധവിക്കുട്ടിയെ സമദാനി നിരന്തരം സെക്ഷ്വലി ഉപയോഗിച്ചിരുന്നു. നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കുന്ന സമയം ഈ മാധവിക്കുട്ടിയുടെ കവിതകളിലെല്ലാം തന്നെ സെക്സിന് വല്ലാത്ത പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. അത് അവരുടെ രതിയെക്കുറിച്ചിട്ടാണ് ഏറ്റവും അധികം അവരുടെ തുറന്ന എഴുത്തുകളിലും തുറന്ന കവിതകളിലും എല്ലാം ഉണ്ടായിരുന്നത്. മാത്രമല്ല അവരെക്കുറിച്ച് ഇനി വളരെ ഞെട്ടിക്കുന്ന വേറെ ചില വസ്തുതകൾ എനിക്ക് പറയാനുണ്ട്. അതൊരു വീഡിയോ ആയിട്ട് ഞാൻ വേറെ പ്രസിദ്ധീകരിക്കാം. നന്ദി, നമസ്കാരം.